ഇവിടെയാണ് എഫ് ഒ എം സി മീറ്റിംഗ് നടക്കാനിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണ് ആ ഒരു മീറ്റിംഗിലേക്ക് തന്നെയായിരിക്കും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്നും ഇപ്പോൾ അനില ചേരുന്നുണ്ട്. അനില, ഈ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നാളെയാണ് എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ എഫ് ഒ എം സി മീറ്റിംഗ് തുടങ്ങുന്നത്. ജൂലൈ 25-26 എന്നീ തീയതികളിലാണ് മീറ്റിംഗ് നടക്കുന്നത്. പ്രധാനമായിട്ടും ഫെഡറൽ റിസർവിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിലേക്ക് കൊണ്ടുവരിക, അതായത് പലിശ നിരക്കുകൾ വഴി പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുകയും എന്നാൽ സമ്പദ് വ്യവസ്ഥയെ ഒരു മാന്യ ഭീഷണിയിലേക്ക് തള്ളിയിടയാതിരിക്കുകയും ചെയ്യുക എന്നതായിരിക്കും ഫെഡറൽ റിസർവിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡോവിഷ് സ്റ്റാൻസ് ആയിരിക്കും സ്വീകരിക്കുക, ഫെഡറൽ റിസർവ് സ്വീകരിക്കുക എന്നാണ് പൊതുവെ വിദഗ്ധർക്കിടയിലുള്ള അഭിപ്രായം. ഡോവിഷ് സ്റ്റാൻസ് ആണ് എന്ന് പറയുകയാണെങ്കിൽ പോലും ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പലിശവർദ്ധന റാലിയുടെ ഒരു അവസാനം എന്നോണം, വൺസ് ആൻഡ് ഫോർ ഓൾ എന്ന് പറയുന്നത് പോലെ ഒരു അവസാനം എന്ന നിലയില് ഏകദേശം ഒരു 25% വർധനവ് കൂടി ഈ ജൂലൈ മാസത്തിലെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിൽ ഒരു നിരക്ക് വർധനവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിലവിലെ നിരക്കിൽ നിന്ന് 5.25% to 5.5% എന്ന നിലയിലേക്കായിരിക്കും ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്കുകൾ ഉയരുക. അങ്ങനെ ഉയരുന്ന പക്ഷം യു എസിന്റെ ചരിത്രത്തിൽ 22 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരിക്കും നിലവിൽ വരാൻ പോകുന്നത്. എന്നിരുന്നാലും പൊതുവെ ഇതുവരെ വന്ന ഈ ജൂലൈയുടെ ആദ്യ ഘട്ടങ്ങളിൽ പുറത്തു വന്ന കണക്കുകളെല്ലാം തന്നെ ഫെഡറൽ റിസർവിന് ആശ്വാസം പകരുന്നത് തന്നെയാണ്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു ഡേറ്റ എന്ന് പറയുന്നത് സി പി ഐ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ പണപ്പെരുപ്പ് നിരക്ക് കണക്കാക്കുന്നത്. ആ ഡേറ്റ അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ജൂണിലെ പണപ്പെരുപ്പം 3% കുറഞ്ഞിട്ടുണ്ട്. മെയ് മാസത്തിൽ ഇത് 4% ഫെഡറൽ റിസർവിന്റെ ലക്ഷ്യ നിരക്ക് എന്ന് പറയുന്നത് 2%, അതിലേക്കാളും 1% രേഖപ്പെടുത്തിയ വർധനവ് പണപ്പെരുപ്പ് നിരക്ക് എന്നെങ്കിൽ പോലും 2021 മാർച്ചിന് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ് നിരക്കാണ് ജൂണിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെഡറൽ റിസർവിന് ആശ്വാസകരമായ മറ്റൊരു ഡാറ്റയാണ് തൊഴിലില്ലായ്മ നിരക്ക്. ജൂണിലെ തൊഴിലില്ലായ്മ നിരക്ക്, അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് 3.6% ആയിരുന്നു. ഇതും ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരുന്നു, അതായത് യു എസിലെ തൊഴിലില്ലായ്മ കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു തെളിവായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള, അതായത് ഈ കഴിഞ്ഞ കുറെ മാസങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യം, യു എസിന്റെ ഈ വർഷത്തിന്റെ 2nd പകുതിയോടുകൂടി യു എസ് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ചലിക്കുന്നു എന്നായിരുന്നു. എന്നാൽ ഗോൾഡ്മാൻ സാക്സിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു, അതനുസരിച്ചിട്ട് യു എസ് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അവര് വെട്ടിച്ചുരുക്കിയിരുന്നു. അതായത് നേരത്തെ ഒരു 25% സാധ്യതയായിരുന്നു ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 20% അവർ കുറച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു ആഗോള തലത്തിൽ യു എസ് സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടൊരു ഔട്ട്ലുക്ക് ആണ് നമുക്ക് തരുന്നത്. ജാസ്മിൻ, ഇനി വ്യാഴാഴ്ച വരാനിരിക്കുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഒരു പണനയ നിരക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് കൂടി നമ്മളുമായി പങ്കുവെക്കേണ്ടതുണ്ട്. ജാസ്മിൻ, വ്യാഴാഴ്ചയാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പണനയ നിരക്ക് പുറത്തേക്ക് വരുന്നത്. അതില് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്ന അഭിപ്രായം, അത് പ്രധാനമായിട്ടും DBS ആണ് അതിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. DBS റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ന്യൂട്രൽ സ്റ്റാൻസ്, അതായത് ഇപ്പോൾ എന്ത് നിരക്കാണോ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതേ നിരക്ക് തന്നെ ആയിരിക്കും ഈ വരുന്ന മാസങ്ങളിലും തുടരുക എന്നുള്ള ഒരു സ്റ്റാൻസ് ആയിരിക്കും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സ്വീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് 4% എന്ന് ജൂലൈയിൽ ഈ നിരക്ക് തന്നെ തുടർന്നിട്ട് സെപ്റ്റംബറോട് കൂടി ഒരു ചെറിയ നിരക്ക് വർധനയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ഇതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ ആഗോള സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന പ്രശ്നം, സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്ഇൻഫ്ലേഷൻ അഥവാ നാണ്യ ചുരുക്കമാണ്, വില ഇടിവ്. പല സമ്പദ് വ്യവസ്ഥകളിലും ഒരു വിലയിടിവ്, അവരുടെ സമ്പദ് വ്യവസ്ഥ എന്താണ് മാന്ദ്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് പോലൊരു വിലയിടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്റ്റാൻസ്, ക്ഷമിക്കണം, ഒരു ന്യൂട്രൽ സ്റ്റാൻസ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സ്വീകരിക്കുന്നത്. ജാസ്മിൻ, അതുപോലെ എങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ് സ്വീകരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പോലും ത്വരിതഗതിയിലുള്ള നാണ്യ ചുരുക്കവും സമ്പദ് വ്യവസ്ഥയിലെ ഉണർവും ചില ഒരു പക്ഷെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഈ ഒരു ചിന്തയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ജാസ്മിൻ,
ആവശ്യങ്ങള് ഈ ഒരു ആഴ്ചയിൽ പുറത്തു വരാനിരിക്കുകയാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏഷ്യൻ വിപണിയിൽ നിർണായകമായ ബാങ്ക് ഓഫ് ജപ്പാന്റെ ജപ്പാന്റെ പണനയ നിരക്ക് കൂടി ഈ ആഴ്ച പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പെക്ടേഷൻസും അപ്ഡേഷൻസും എന്താണ്? ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ ഏഷ്യൻ വിപണിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വിപണികളിൽ ഒന്നാണ് ജാപ്പനീസ് വിപണി. അപ്പം ജപ്പാന്റെ സെൻട്രൽ ബാങ്ക് ആയ ബാങ്ക് ഓഫ് ജപ്പാന്റെ പണനയ നിരക്ക് പുറത്തു വരുന്ന ജൂലൈ 28 പ്രധാനമായിട്ടും ഒരു ഹോക്കിഷ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആയിരിക്കും സ്വീകരിക്കുക എന്നാണ് പൊതുവെ പറയുന്ന ഒരു അഭിപ്രായം. അതിന് ക്ഷമിക്കണം, ബാങ്ക് ഓഫ് ജപ്പാന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ യീൽഡ് കർവ് കൺട്രോൾ സ്റ്റാൻസ് ആയിരിക്കും സ്വീകരിക്കുക എന്നാണ് DBS റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന സ്റ്റാൻസ് എന്ന് പറയുന്ന അൾട്രാ ലൂസ് പണനയം, അൾട്രാ ലൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വളരെ എക്സ്പാൻഷനറി ആയിട്ടുള്ള ഒരു ധനനയം, അതായത് നിരക്കുകളെല്ലാം പലിശ നിരക്കുകളെല്ലാം തന്നെ വളരെ കുറഞ്ഞ നിലയിലാണ് നിലവിൽ ജപ്പാൻ വിപണിയിലുള്ളത്. നിലവിലെ നിരക്ക് എന്ന് പറയുന്നത് -0.10 എന്നതാണ്. ഫെഡ് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെഡ് റിസർവ് നിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു എന്താണ് പറയുന്നത് ഒരു നിരക്ക് വർധന ഉണ്ടാവും എങ്കിൽ പോലും വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിരക്ക് വർധന ബാങ്ക് ഓഫ് ജപ്പാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഈൽഡ് കർവ് കൺട്രോൾ സ്റ്റാൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പണപ്പെരുപ്പത്തിന്റെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ജപ്പാന്റെ ലക്ഷ്യ നിരക്ക് എന്ന് പറയുന്നത് 2%. അതിനായിട്ട് ഹ്രസ്വകാല പലിശ നിരക്കുകൾ -0.01% അതുപോലെ 10 സർക്കാർ ബോണ്ടിന്റെ ഈൽഡ് എന്ന് പറയുന്നത് 0.05% എന്നതിൽ നിലത്തിക്കൊണ്ട് നിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജപ്പാന്റെ പണപ്പെരുപ്പ നിരക്ക് എന്ന് പറയുന്നത് 3.3%. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യനിരക്കായ 2% അധികമാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹോക്കിഷ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആയിരിക്കും സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഈ 3.3 എന്ന് പറയുന്ന തുടർച്ചയായ 15 പണപ്പെരുപ്പ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പലിശ നിരക്ക് വർധനയായിരിക്കും ബാങ്ക് ഓഫ് ജപ്പാൻ സ്വീകരിക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജാസ്മിൻ, ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പണപ്പെരുപ്പ നിരക്കായിരിക്കും ബാങ്ക് ഓഫ് ജപ്പാൻ സ്വീകരിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഒപ്പം നാളെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെഡ് റിസർവിന്റെ FOMC മീറ്റിംഗ് നടക്കാനിരിക്കുന്നു. വ്യാഴാഴ്ച ECBയുടെ പണനയ തീരുമാനങ്ങളൊക്കെ തന്നെ വരാനിരിക്കുന്നു. ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്നും അനില പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്.